അതോ മനുഷ്യൻ ഉണ്ടാക്കിയതാണോ എന്നുള്ളതാണ് ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് എസ് റാഷണൽ എന്നിവിടെ പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ അഡ്മിൻ ആയിരിക്കുന്ന ആള് എന്നെ കോണ്ടാക്ട് ചെയ്തതും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതും, ഞാൻ വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ എന്റെ ഡി പി ആയിട്ട് ഇപ്പം മാറ്റിയിടാം, നിങ്ങൾക്ക് വായിക്കാവുന്നതുപോലെ മാറ്റാവുന്നതാണ്. അപ്പോൾ ആ വിഷയത്തിനിടയ്ക്ക് പിന്നീട് പറഞ്ഞത് അനിൽ കൊടിത്തോട്ടത്തിന് അതിന് പറ്റില്ല, ഇസ്ലാമിക വിഷയം എന്താണ്, ഖുറാനാണോ ബൈബിൾ ആണോ കുറച്ചുകൂടി നല്ല ഗ്രന്ഥം എന്നുള്ള രീതിയിൽ ചർച്ച നടത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ആ വിഷയം അറിയില്ല, ഖുറാൻ ഒന്നും ഞാൻ വായിച്ചിട്ട് പോലുമില്ല. വീണ്ടും അദ്ദേഹം വിഷയം മാറ്റിയിട്ട് പറഞ്ഞു, എന്താണ് യുക്തിവാദികളുടെ ധാർമ്മികതയെ കുറിച്ച് ചർച്ചയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനും താല്പര്യമില്ല, ആ വിഷയവും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഈ വിഷയത്തിലാണെങ്കിൽ നിങ്ങളുമായിട്ട് ഡിബേറ്റിനുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഡിബേറ്റിനില്ല. എനിക്ക് ഞാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരാളെ കണ്ടുപിടിക്കുന്നതോടെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് ഞാൻ ഈ എസ് റാഷണൽ എന്ന് പറയുന്ന ആളോട് പറഞ്ഞത്. അദ്ദേഹത്തോട് അതനുസരിച്ച് ഞാൻ വേറെ രണ്ടു മൂന്ന് ആളുകളെയും കൂടി കോണ്ടാക്ട് ചെയ്തിരുന്നു, അവരും അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് അവർ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്നു, ഞാൻ ഈ വിഷയത്തിൽ, അതായത് ബൈബിളിലെ പുതിയ നിയമം ദൈവികമാണ് എന്ന വാദം ഉന്നയിക്കാൻ വേണ്ടി ഞാൻ വരുന്നതാണ് എന്ന് എന്നോട് ഇന്നലെ പറഞ്ഞിരുന്നു ജോൺ എന്ന് പറയുന്ന ഒരാൾ, ഒരു പാസ്റ്ററാണെന്ന് തോന്നുന്നു. അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഈ വിഷയം ഞാനുമായിട്ട് സംസാരിക്കേണ്ട, നിങ്ങൾ തയ്യാറാണെന്ന് അറിഞ്ഞല്ലോ, നിങ്ങൾ ഇതിന്റെ മോഡറേറ്ററുമായിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് മോഡറേറ്ററിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്തിരുന്നു. അവർ വിളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് അങ്ങനെ വിളിച്ചിരുന്നു, പക്ഷെ അപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞത് ആ വിഷയത്തിൽ നിങ്ങൾ പോയി സംസാരിക്കരുത്, കാരണം ഈ കോലായി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ആ ഗ്രൂപ്പ് വളരെ ഡൗൺ ആയി കിടക്കുകയാണ്. അതുകൊണ്ട് ടോമി സബാസ്റ്റിനെയും എന്നെയും വെച്ചുകൊണ്ട് ഒരു ഡിബേറ്റ് നടത്തി അവർക്ക് ആളെ കൂട്ടാനുള്ള പരിശ്രമമാണ് എന്നാണ് പറഞ്ഞത്. ഇത്രയുമാണ് എനിക്കിതേ കുറിച്ച് അറിയാവുന്നത്. ഞാൻ ഇവിടെ ഇന്ന് ചർച്ച ഡിബേറ്റിന് ഇന്നല്ല, ഞാൻ ഇദ്ദേഹവുമായിട്ട് ഡിബേറ്റ് നടത്താൻ സമ്മതിച്ച വിഷയം ഇതല്ല. ഇത് അനുജത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടിയാണ്. അത് നമ്മൾ വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞത്. ഇതാരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല, ഒരു പക്ഷെ അഡ്മിൻ ആവാം. അതാരാണെങ്കിലും ഒരു വളരെ മൃദുവായ ഭാഷയിൽ പറഞ്ഞാൽ ഇത് വളരെ ഒരു എന്താണ് വാക്കില്ല, അങ്ങനത്തെ ഒരു പ്രവൃത്തിയായി പോയി, അത് ശരിയല്ല എന്നാണ് എനിക്ക് അഡ്മിനോട് പറയാനുള്ളത്. ഇതിന് മറുപടി അഡ്മിൻ പറയണം എന്നാണ് എനിക്ക് താല്പര്യമുള്ളത്. അത് അപ് ടു മോഡറേറ്റർ. താങ്ക് യു. ഓക്കെ, ടോമിയായിട്ട് ബന്ധപ്പെട്ട എസ് റാഷണലാണ്, അതിന് വിശദീകരണം നൽകേണ്ട എസ് റാഷണലാണ്. എനിക്ക് പറയാനുള്ള കാര്യം, റാഷണൽ എന്നോട് പറഞ്ഞ പ്രകാരം ഞാൻ ഈ സാധനം അനിൽ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ബൈബിൾ പുതിയ നിയമം അത് വേണ്ട, നമുക്കൊരു ഇതിനകത്തൊരു ഈക്വൽ വെയിറ്റ് വേണം ചർച്ചയിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പ്രകാരം അദ്ദേഹം ഞാനുമായി എത്തിയ ഒരു തീരുമാനപ്രകാരമാണ് ഈ പറഞ്ഞ ഈ ബൈബിൾ ധാർമ്മികത ക്രിസ്ത്യാനിറ്റിയിലും യുക്തിവാദത്തിലും. അപ്പോൾ പുള്ളി അതിന് തയ്യാറാണ്, നമുക്ക് അതിന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാനിത് റാഷണലിന് കൺവേ ചെയ്തിരുന്നു. അങ്ങനെ റാഷണൽ താങ്കൾ സമ്മതമാണ് എന്ന് റാഷണൽ എന്നെ അറിയിച്ചതിന് ശേഷമാണ് നമ്മളിതെല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇനി റാഷണലാണ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകേണ്ടത്. താങ്കൾ ഇതിന് സമ്മതമാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിന് തയ്യാറായത്. ഇനി കോലായി ആളില്ലാതെ കിടക്കുക, 14,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ കോലായി എന്ന് പറയുന്ന ഗ്രൂപ്പ്. കോലായിൽ ഒരു ചർച്ചയിലും ഇന്ന് വരെ ആളില്ലാതെ വന്നിട്ടില്ല. അത് താങ്കൾക്ക് ചെക്ക് ചെയ്യുക. ഏത് സമയത്തും കോലായിലെ ഗ്രൂപ്പിൽ ആളുണ്ടായിരിക്കുന്നതാണ്. ഏത് ചർച്ചയ്ക്കും ക്ലബ് ഹൗസിലെ ഏറ്റവും പോപ്പുലർ ക്ലബായ ഒന്നാണ് കോലായി. ഇന്ന് പല ആളുകളും നമ്മളോട് ഇന്ന ചർച്ച വെക്കണം, ഇന്ന ആളിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് സമീപിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കോലായി. അതുകൊണ്ട് കോലായിയെ പറ്റിയുള്ള തെറ്റിദ്ധാരണ കൂടെ താങ്കൾ നീക്കണം. മറ്റേത് പറയേണ്ടത് റാഷണലാണ്, ഞാനല്ല. ഓക്കെ ഓക്കെ, റാഷണൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇതിനെ കുറിച്ചിട്ട്? ഞാനത് പറയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞാനത് ടോമിയായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ടോമി എനിക്കൊരു സബ്ജക്ട് തന്നു. ഞാനത് സത്താർബായ് വഴി കൂടത്തോട്ടം എത്തിച്ചു എന്നാണ് വരുന്നത്. ഞാൻ പുള്ളിക്കാരന് ആ സബ്ജക്റ്റിൽ താല്പര്യമില്ല, അതൊരു ഈക്വൽ അല്ല എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന് വേറെ ടോപ്പിക്കിലാണ് താല്പര്യം എന്ന രീതിയിൽ എനിക്കൊരു റിപ്ലൈം കിട്ടി. അപ്പൊ ഞാനത് തിരിച്ച് പിന്നെ ഒന്ന് രണ്ടു പേരെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. കോണ്ടാക്ട് ചെയ്തത് എല്ലാവരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കാരണം അവർക്ക് ആ ടോപ്പിക്ക്, അതായത് ബൈബിൾ മാനുഷികമോ ദൈവികമോ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. അപ്പൊ ആ ടോപ്പിക്കിൽ സംസാരിക്കാൻ ഞങ്ങൾ ഒരുപാട് പേരെ വിളിച്ചിരുന്നു. വിളിച്ചവരെല്ലാവരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അവര് അതിൽ തൊടുന്നേ ഇല്ല, ആ വിഷയത്തിൽ വരാതെ അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പൊ ഒന്ന് രണ്ടു പേരൊക്കെ നമ്മൾ വിളിച്ചപ്പോൾ അവർ നമ്മടുത്ത് പറഞ്ഞത് നിങ്ങൾ ക്രിസ്ത്യൻ ആകുകയാണെങ്കിൽ ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വന്ന്
ഒരു ഒരു സംവാദം നടത്തും. നടത്തിയിട്ട് നിങ്ങൾ ശരിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ കോലാലിൽ വരുന്ന ഇപ്പൊ ഞാൻ ഉൾപ്പെടെ വേണമെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ ആയിക്കൊള്ളാം എന്നൊരു ഉപാധിയും ഞാനൊരു മറുപടിയും കൊടുത്തു. പക്ഷെ എന്നിട്ട് പോലും അവരാരും വന്നില്ല എന്നുള്ളതാണ്. തിരിച്ച് അപ്പം സദാബായി ആ കൊടുത്തോട്ടമായിട്ട് വീണ്ടും ഒന്ന് ചർച്ച വെക്കുകയും സംസാരിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം മറ്റ് ആദ്യം പറഞ്ഞ ആ ടൈറ്റിൽ നിന്ന് ഒഴിവാക്കി വേറെ ടൈറ്റിലാണ് നമുക്ക് തന്നത്, ധാർമ്മിക ക്രിസ്ത്യാനിലും യുക്തിവാദത്തിലും. അത് ഞാൻ ടോമിക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. ടോമി അത് ഒക്കെയാണ് എന്നാണ് പറഞ്ഞിരുന്നതാണ് എന്റെ ഒരു എനിക്ക് തോന്നുന്നത്. അതിന്റെ ബേസിലാണ് നമ്മൾ ആ ടൈറ്റിൽ ഇട്ടത്. പക്ഷേ ഒരുപക്ഷെ ടോമിക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതായിരിക്കാം, അതാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ടോമി തന്നൊരു സബ്ജക്ട് ഇതാണ്, അതായത് ബൈബിൾ മാനുഷികമോ ദൈവികമോ എന്ന ഒരു ടൈറ്റിലാണ് തന്നിരുന്നത്. പക്ഷെ അദ്ദേഹം കൊടുത്തോട്ടം അത് എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് പകരമാണ് നമുക്ക് ഇങ്ങനൊരു ടൈറ്റിൽ ഇടേണ്ടി വന്നത്. ടോമിക്ക് കാര്യം മനസ്സിലാകാൻ തോന്നുന്നു. ഇനി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ കൊടുത്തോട്ടം അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അനിൽ സാർ എന്തെങ്കിലും മറുപടി പറയണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആദ്യം തന്നെ ഞാൻ നല്ലൊരു തിരക്കുള്ള സമയമാണ്, തിരക്ക് മറ്റൊന്നുമല്ല, എന്റെ വൈഫ് ഒരു ട്രീറ്റ്മെന്റിലാണ്, അവിടുന്ന് അല്പം ടൈം കണ്ടെത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. സത്താർബായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വിഷയത്തിന്റെ സവിശേഷത പരിഗണിച്ചാണ് ഞാൻ ഈ ടോപ്പിക്കിൽ വരാം എന്ന് സമ്മതിച്ചത്. ഈ ടോപ്പിക്ക് നിർദ്ദേശിക്കുന്നതും സത്താർബായിയാണ്. പല ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വെക്കല്ലോ. ഈ റാഷണൽ ഓർമ്മപ്പെടുത്തിയ പോലെ പുതുനിയമത്തിൽ ദൈവികതയാണോ മാനുഷികതയാണോ എന്നൊരു ചർച്ചയ്ക്ക് ഒരു ലോജിക്കും ഇല്ല. കാരണം ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരാൾ ദൈവികമാണോ അല്ലയോ എന്ന് ഞാൻ പോയി സംസാരിക്കാതിരിക്കുന്നത് തന്നെ ശരിയല്ല. മറ്റൊന്ന്, ഈ ഖുറാനും ബൈബിളും കൂടെ ഞാൻ ടോമിയോട് ചർച്ച ചെയ്യാമെന്ന് ആരോടും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അതും ഇല്ലോജിക്കലാണ്, യുക്തിസഹജമല്ല. അദ്ദേഹത്തിന് അദ്ദേഹം ഒരു എക്സ് ക്രിസ്ത്യനാണ്. അദ്ദേഹത്തോട് പോയി ഞാൻ എന്താ ഖുറാൻ ചർച്ച ചെയ്തിട്ട് എന്ത് നേട്ടാ? അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഖുറാനും ബൈബിളും ഒരുപോലെ കാണുന്ന ഒരാളാണ്, അതിൽ മികച്ച ഏതാണെന്ന് പറഞ്ഞ് പോകേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഈ ചർച്ച ഞാനും സത്താർബായിയും മാത്രമാണ് ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളത്, മറ്റാരോടും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം സത്താർബായി കൃത്യമായിട്ട് തന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ആരോട് ചർച്ചയ്ക്ക് എന്നാലും ഈ വൺ സൈഡ് ടോപ്പിക്കിൽ താല്പര്യമില്ല. ഒരു വൺ സൈഡ് ടോപ്പിക്കിലും ചർച്ചയ്ക്ക് പോകാൻ താല്പര്യം എടുക്കാറില്ല. കാരണം ഈ വൺ സൈഡ് ടോപ്പിക്ക് എടുത്താൽ ചിലർക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കാം, മറു ചോദ്യത്തിന് ഒരു അവസരമില്ല. കാരണം സൃഷ്ടിയോ പരിണാമമോ എന്ന് ചർച്ച വെച്ചാൽ വരാൻ ഞങ്ങൾ റെഡിയാണ്. ഇത് സൃഷ്ടിവാദം തന്നെ ചർച്ചയ്ക്ക് എടുക്കുന്ന ഇടത്ത് വന്നിരുന്നാൽ നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, മറിച്ച് പരിണാമവും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ട്. ഇത് വൺ സൈഡ് ടോപ്പിക്കിൽ ആരും യഥാർത്ഥത്തിൽ അത്തരം ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയേ ഇല്ല. ചർച്ച ചെയ്യുന്ന ആളുകൾ എപ്പോഴും ആ കാര്യവും ശ്രദ്ധിക്കണം. ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ എപ്പോഴും റെഡിയാണ്, ഉത്തരം പറയാൻ തയ്യാറില്ല എന്ന ഒരു നിലയിലേക്ക് ആളുകൾ പരിങ്ങൽ ഉണ്ടാകുന്നു. ആ സ്ഥിതി ശരിയല്ല, അത് തിരുത്തേണ്ടതാണ്. എല്ലാ ചർച്ചയിലും ഇരുഭാഗത്തിനും വിഷയത്തിന്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലെല്ലാം തുല്യത ഉണ്ടാകേണ്ടതുണ്ട്. അതിനാണ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ പ്രസക്തമാകുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് രണ്ട് കൈയും ഫ്രീ ആണ്, ആക്രമിച്ചുകൊണ്ടേയിരിക്കാം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. അവരെ അപ്പോൾ കേട്ടു നിൽക്കുന്ന ആളിന് ഇവർ നല്ല മിടുക്കരായിട്ട് ചോദ്യം ചോദിക്കേണ്ട ഉത്തരം പറഞ്ഞില്ല. തിരിച്ചൊരു ചോദ്യം വരുമ്പോൾ അതിനെയും നേരിടാനായിട്ട് സാധിക്കണം. ഇതാണ് കാര്യം. ഞാൻ പ്രിയപ്പെട്ട ടോമി പറഞ്ഞതിനൊരു മറുപടി കൂടി പറയട്ടെ. ഈ ഡെനീസ് സെബാസ്റ്റ്യൻ എൻ്റെ സുഹൃത്താണ്. ഡെനീസ് സെബാസ്റ്റ്യൻ ഒരു ഘട്ടത്തിൽ പോലും ടോമിയായിട്ടൊരു ചർച്ചയെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. അങ്ങനൊരു സംഭവമേ എൻ്റെ മനസ്സിലില്ല. എന്നോട് ഇത്തരം ചർച്ചകളെക്കുറിച്ച് ആരുമേ പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ മുമ്പ് പല ചർച്ചകളെക്കുറിച്ച് ചിന്തിച്ചിട്ടും അവിടെ ഒന്നും യുക്തിവാദി സുഹൃത്തുക്കൾ താല്പര്യം എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ, കാരണം താല്പര്യം എടുക്കും, ഈ ടോപ്പിക്ക് വൺ സൈഡ് ആണെങ്കിൽ അവർ വില്ലിംഗ് ആണ്. ബോത്ത് സൈഡിലും വരുന്ന ചോദ്യങ്ങളുള്ള അവർ ചോദ്യത്തിന് ചോദ്യം ചോദിച്ചേ ശീലമുള്ളൂ, ഉത്തരം പറയാൻ താല്പര്യമില്ല, ചിരിച്ചങ്ങോട്ട്. അതിന് താല്പര്യമില്ലാത്തിടത്തോളം ചർച്ച പ്രസക്തമല്ല. ഇനി ഞാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി അനുബന്ധമായിട്ടുണ്ട്. ഇവിടെ അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്ത് കൊളാമ്പിയിലെ സിൻഡോ ഉണ്ടായിരുന്നു. സിൻഡോ ഇതുപോലെ ഒരാളെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പണ്ട് പോയതാണ്. സി രവിചന്ദ്രനെ, യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണോ അല്ലയോ, ടോമിക്ക് ആവിയറും ഒക്കെ കുറെ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അത് എവിടെ പോയിയെന്നും ഞാൻ ഈ സിൻഡോയുടെ ഫാദർ ഇൻലോയോ ആയിട്ട് അവസാനം രണ്ട് ചർച്ച നടത്തിയതും തൽക്കാലം അറിഞ്ഞിരുന്നാൽ കൊള്ളാം, അതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത്തരം ചർച്ചകളിൽ നമ്മൾ വരുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഈ വൺ സൈഡ് ടോപ്പിക്കായിട്ട് ആരും ഒന്നും പോകരുത്. അത് അവരുടെ ഒരുതരം ഫീരുത്വമാണ്. ബൈബിളാണോ ഞാൻ ആക്രമിച്ചുകൊണ്ടിരിക്കാം, വേറെ ഒന്നും നമുക്ക് താല്പര്യമില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ എന്തിനാ അത് അവിടെ ഒന്ന് കേൾക്കുന്നത്? തിരിച്ച് നിങ്ങൾക്കും ഒരു വിശ്വാസ പ്രമാണമോ ജീവിത കാഴ്ചപ്പാടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തത്വമുണ്ടല്ലോ, ആ തത്വത്തെ വിമർശിക്കാൻ ഞങ്ങൾക്കും അവസരം ഉണ്ടാകണം. അല്ലെങ്കിൽ ചർച്ചയിൽ ബാലൻസിങ് ഇല്ലാതെ വരും. അതേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ ബൈബിൾ ചർച്ചയ്ക്ക് എടുത്തോ, ഈക്വലായിട്ട് നിങ്ങളോടുകൂടി അതോട് ബന്ധമുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ പുതു നിയമം മുമ്പോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം,
ആ ജീവിത വീക്ഷണം ഞാൻ നിങ്ങൾ വിമർശിച്ചോളൂ. തിരിച്ച് യുക്തിവാദികൾ മുമ്പോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം അതിന് ബദലല്ലേ അത്? അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഹൈപ്പോത്തിസിസ് തിരിച്ചറിയാനുള്ളത്? അപ്പോൾ ചർച്ചകളുടെ ലക്ഷ്യം എന്താ? വിമർശനം മാത്രമല്ലല്ലോ, നമ്മുടെ കേൾവിക്കാരായ ആളുകൾക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുകയാണ്. ഈ ശരിയായ ജീവിതം ഏതാണ്? അത് യുക്തിവാദികളുടേതാണോ അല്ലെ അവരെ മുമ്പോട്ട് വെക്കുന്ന മാർഗദർശനാണോ? അത് കിട്ടണ്ടേ? ആ മെസ്സേജ് കിട്ടണമെങ്കിൽ ഒരു കൂട്ടരെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്ന ആ മുൻതൂക്കം പലപ്പോഴും അവർ ഉപയോഗിക്കുന്നു. അതിൽ ഞാൻ പോകാറില്ല, അത് സത്യമാണ്. ആര് വിളിച്ചാലും പോകാറില്ല, കൂട്ടുകാരോടും പോരാറുണ്ട്. അങ്ങനെ പോകേണ്ട കാര്യമില്ല, കാരണം വെറുതെ ഇങ്ങോട്ട് തന്നെ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ഖുറാനിസ്റ്റുകളുടെ പ്രശ്നം, ഇത് തന്നെയാണ്. രണ്ടും കൂടെ ചേർത്തുള്ള ചർച്ചയ്ക്ക് അവരില്ല, ബൈബിൾ തന്നെയാണെങ്കിൽ വരാം. അപ്പോൾ അവർക്ക് ആക്രമിച്ചുകൊണ്ടിരിക്കാം, അപ്പം അതിൽ അർത്ഥമില്ല. ഇതാണ് നിലപാട്. പിന്നെ ഇന്നത്തെ ഈ കാര്യം എന്ന് പറയുന്നത് പുതു നിയമം മനുഷ്യനെഴുതിയാണോ അല്ല ദൈവത്തിന്റെ പുസ്തകമാണോ എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ച. ഞങ്ങൾ എന്തിനാണ് ടോമിയായിട്ട് വെക്കുന്നത്? ടോമി ദൈവവിശ്വാസിയല്ല. ഈ ചോദ്യം ഒരു ഹിന്ദുവായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ടി ജി മോഹൻദാസുമായിട്ടാണെങ്കിൽ അതിനകത്ത് കുറേ കാര്യമുണ്ട്. കാരണം അദ്ദേഹം, ഞാനും അദ്ദേഹവും രണ്ട് മതങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ ആ ചർച്ചയിൽ അർത്ഥമുണ്ട്. യുക്തിവാദികളായിട്ടൊന്നും അതിനകത്ത് ചർച്ച, ദൈവമേ ഇല്ല അവിടെ, തീർന്നില്ലേ? അവിടെ പിന്നെ ഞാൻ എന്തിനാ ചർച്ചയ്ക്ക് വരുന്നേ? അവിടെ യാതൊരു അർത്ഥവും ഇല്ല. അതിനകത്തൊന്നും ഒരു സയന്റിഫിക്കലി, റാഷണലി, റീസണലി ആ ടോക്കിന് യാതൊരു ബേസും ഇല്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പ്രിപ്പയർഡ് അല്ല എങ്കിൽ മറ്റൊരു ഘട്ടത്തിലാകാം, എനിക്കതിൽ ബുദ്ധിമുട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടി താല്പര്യം എടുത്തുള്ള ഒരു ടോപ്പിക് ആകാം ഇത്. ഞാൻ മുമ്പോട്ട് നിർദ്ദേശിച്ച ടോപ്പിക് അല്ല, സത്താർവായി പറഞ്ഞപ്പോൾ ഞാൻ എഗ്രി ചെയ്തു, അത്രമാത്രം. അല്ലാതെ എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു റെസ്പോൺസിബിലിറ്റിയും അതിൽ കവിഞ്ഞില്ല. അതാണ് എനിക്ക് പറയാനുള്ള വാസ്തവം. ദാറ്റ്സ് ഓൾ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് നമ്മുടെ ഫാത്തിമ ലത്തീഫ എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ രണ്ടാം വാർഷികമാണ്. അവർ അറിയാലോ, മദ്രാസ് ചെന്നൈയിൽ IIT പഠിച്ചിരുന്ന ആ കുട്ടി ഡിസ്ക്രിമിനേഷന് ഒരു അല്ലെങ്കിൽ വംശീയതക്കോ വർഗീയതക്കോ പാത്രമായിട്ട് ആത്മഹത്യ ചെയ്യാൻ കാരണമായി. അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങളെ നമ്മൾ പുതിയതായിട്ടൊരു ഒരു കോളേജിൽ പോവുക അല്ലെങ്കിൽ പുതിയതായിട്ടൊരു കമ്പനിയിൽ ജോലി ചെയ്യുക, അവർ ഫേസ് ചെയ്യുന്നതാണ് ഇത്തരം വംശീയത, വർഗീയത, അവഗണന, അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ വർണ്ണ വിവേചനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അത്. അപ്പൊ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം നിരന്തരം ചർച്ച ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഇത്തരം ചർച്ചകളുടെ പ്രധാന പ്രശ്നം ഇപ്പൊ നമ്മൾ തന്നെ കണ്ടു. ഞാനിപ്പോ രണ്ടു ദിവസം മുമ്പ് ഞാൻ സന്തോഷിച്ചു മിസ്റ്റർ പല കൊടുത്തോട്ടത്തിന്റെ ഒരു യൂട്യൂബ് അപ്ലോഡ് കണ്ടപ്പോഴേ. കാരണം അക്ബറൊക്കെ പതുക്കെ തന്റെ എന്താ പത്തി അടക്കി താഴത്തേക്ക് പോകുന്ന ഒരു കാഴ്ച ഈ കൊടുത്തോട്ടത്തിന്റെ പുതിയ വീഡിയോയിലൂടെ ഞാൻ കാണാനിടയി. അതിന് വലിയ സന്തോഷമുണ്ട്. കാരണം പത്തി മടർത്തി പലരും സ്വയം പിന്മാറിയാൽ മറ്റുള്ളവർക്ക് അത് ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ പത്തി വിടർത്തിയാലൊക്കെ സ്വയം പത്തി താഴ്ത്താനൊക്കെ ഇത്തരം ചർച്ചകളിലൂടെ കാരണമാകുന്നുണ്ടെങ്കിൽ ഈ ക്ലബ് ഹൗസിലും അതുപോലെ നമ്മൾ ഈ സംവാദങ്ങൾക്കൊക്കെ അത് അതൊരു വിജയം തന്നെയാണ്. അപ്പൊ വേണ്ട കൊടുത്തോട്ടം അതിനെ കുറിച്ച് വല്ലതും സംസാരിക്കാറുണ്ട്? ഈ അക്ബറിന്റെ വീരവാദം, ഈ ബാലുശ്ശേരിയുടെ വീരവാദം, അവരിപ്പോ തൽക്കാലം പത്തി മടക്കി കോട്ടക്കുള്ളിൽ തന്നെ ഒതുങ്ങിയത്. ഒരു മിനിറ്റ് കായംകുളം MSN കോളേജിലെ എന്റെ സീനിയർ വിദ്യാർത്ഥിയായിരുന്ന കീലോത്ത് അബ്ദുൽ ലത്തീഫിന്റെ മകളുടെ കാര്യമാണ് ചിന്നാട്ടി ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്, ഈ ലത്തീഫിന്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞങ്ങൾ തമ്മിൽ എപ്പോഴും സംസാരിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യം അതല്ലല്ലോ ഇവിടെ ചർച്ചാ വിഷയം. ഞാൻ ചോദിക്കുന്നത്, അനിൽ സാർ ഇവിടെ പറഞ്ഞതിന് വെച്ച് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ ടോമിക്ക് താല്പര്യമുണ്ടോ? ടോമി. ആ ഓക്കെ. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ കുറേ എൻ്റെ അറിവിൽ കുറേ വാസ്തവിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, റാഷണൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഞാനുമായിട്ട് സംവാദം നടത്താൻ, സംവാദം എന്ന് പറഞ്ഞാൽ 1-to-1 അങ്ങനെ ഒരു സംവാദം നടത്താൻ തയ്യാറാണ് എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ശരിയല്ല. എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹം അതിന് തയ്യാറല്ലെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇന്ന് വൈകുന്നേരം ഒരു ചർച്ച നടത്തുന്നുണ്ട്, അപ്പോൾ ആ റൂമിൽ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റൂമിൽ വരാം, പക്ഷേ എനിക്ക് ഈ വിഷയത്തിൽ അദ്ദേഹവുമായിട്ട് ഡിബേറ്റ് നടത്താനായിട്ട് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ അങ്ങനെ ഒരു വിഷയം ഇതുവരെ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ പറഞ്ഞു നിങ്ങളല്ല, അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്, അനൂപ് ഐസക് ഉണ്ട്, ഷാജി ഉണ്ട്, അങ്ങനെ ആരൊക്കെയോ ഉണ്ട്, അപ്പം വരാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വരാം, അല്ലാതെ ഇദ്ദേഹവുമായിട്ട് ഡയറക്റ്റ് ഒരു ഡിബേറ്റ്, ഈ വിഷയത്തിൽ ഡിബേറ്റിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. അത് വാസ്തവമാണ്. ഇനി ഇത് ഞാൻ അനിൽ, മിസ്റ്റർ അനിൽ പറഞ്ഞത് അദ്ദേഹം എന്തോ തട്ടിപ്പ് കാണിച്ചു, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൽ എവിടെയോ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നോട് 1-to-1 ഡിബേറ്റിന് പറഞ്ഞിരിക്കുന്ന വിഷയം ഇതല്ല, ഞാൻ സമ്മതിച്ച വിഷയവും ഇതല്ല. ഇങ്ങനെ ഒരു വിഷയത്തിൽ ചർച്ച വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരാമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ഡിബേറ്റ് അല്ല, ഡിബേറ്റ് ആണെങ്കിൽ ഞാൻ വരുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു. കാരണം
ആ ഒരു വിഷയത്തിൽ ഞാൻ അത്ര ഇതല്ല. പിന്നെ ഇത് അനിൽ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു പ്രശ്നം, അതായത് പരിണാമമോ സൃഷ്ടിവാദമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരൊറ്റ വിഷയമുള്ളൂ. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. കാരണം ബൈബിൾ മനുഷ്യൻ ഉണ്ടാക്കിയതാണോ ദൈവം ഉണ്ടാക്കിയതാണോ? രണ്ട് വിഷയങ്ങളുണ്ട്, ദൈവവുമുണ്ട് മനുഷ്യനുമുണ്ട്. നിങ്ങൾക്ക് പറയാം ദൈവം ഉണ്ടാക്കിയതാണ്, അതിന് ഇന്ന 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 തെളിവുകളുണ്ട്, മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, കാരണം ഈ തെളിവുകളൊക്കെ അതിനെ റെഫ്യൂട്ട് ചെയ്യുന്നവയാണ് എന്ന് പറയാം. എനിക്കും പറയാം ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, കാരണം ഒരു ദൈവം ഉണ്ടാക്കിയതാണെങ്കിൽ ഇന്ന 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 കാര്യങ്ങൾ വരാൻ സാധ്യതയില്ല. മനുഷ്യൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉള്ളത്. ഇവിടെ എവിടെയാണ് ഏകപക്ഷീയമാണെന്ന് പറയുന്നത്? ഇത് ചില വിഷയങ്ങളിൽ കയറി പറയാനുള്ള ധൈര്യക്കുറവോ, ധൈര്യക്കുറവൊന്നും പ്രശ്നമല്ല, കാരണം എല്ലാവരും എല്ലാ വിഷയങ്ങളിലും ഒന്നും പണ്ഡിതരൊന്നുമല്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിൾ ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പഠിപ്പിക്കുന്ന ആളുകൾക്ക് പോലും ബൈബിൾ ദൈവിക ഗ്രന്ഥമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അത് പബ്ലിക്കായിട്ട് പറയാൻ അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊന്നുകിൽ അവർ ചെയ്യുന്നത് അവരെ ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് സാധാരണക്കാരെ ചീറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു ചീറ്റിങ് അത് അനുവദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരം ചർച്ചകളിലേക്ക് വരുന്നത്. അതിൽ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ വളരെ വ്യക്തമായിട്ട് പറയാം. ഒരാൾ പറയുകയാണ് ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നത് ബൈബിൾ ദൈവം തന്ന ദൈവത്തിൻ്റെ വചനമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ബൈബിൾ വായിക്കുന്നതും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എൻ്റെ അനുയായികളെ, എൻ്റെ താഴെയുള്ള ഒരുപാട് ഈ വിശ്വാസികളായിട്ട് വരുന്നവരൊക്കെ എന്താണ്, അവർ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്നതാണ്, അതിൻ്റെ ഒരു വിഹിതം അവർ ദൈവവേലയ്ക്കെന്ന് പറഞ്ഞ് ദശാംശം കൊടുക്കുന്നത് ഈ ദൈവത്തിൻ്റെ കൃതിയാണ് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്ക് അതിൻ്റെ ഉള്ള ഒരു ബാധ്യതയുണ്ട്, ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ തന്നെ വിഷയം ധാർമ്മികതയാണ്. അപ്പൊ ആ ധാർമ്മികതയെങ്കിൽ അവിടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ധാർമ്മികമായി തെറ്റാണ്, കാരണം നിങ്ങൾ പറയുന്നു ഇത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ ആളുകളുടെ അടുക്കൽ നിന്ന് ദശാംശം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ് എന്ന് എല്ലായിടത്തും പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ അവരെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒരു മറുപടി പറഞ്ഞോട്ടെ. ഇപ്പൊ കേട്ടിടത്തോളം എനിക്ക് ആ ധൈര്യക്കുറവൊന്നും എല്ലാവർക്കും മനസ്സിലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. എതിരെ ടോമി സേവാസിന എന്ന് പറയുമ്പോഴേ എന്റെ മുട്ട് വല്ലാതെ ഇടിച്ചു തുടങ്ങിയതാ. എന്നാലും ഇവിടെ വന്നപ്പോ ഭാഗ്യത്തിന് അദ്ദേഹം ഇല്ല. ഞാൻ ഊരാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തി വരികയായിരുന്നു. എനിക്ക് ഊരാതെ രക്ഷയില്ല, എനിക്ക് അനുവാദം കിട്ടിയിരിക്കല്ലേ. പേടി കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒത്തിരി ഡിബേറ്റ് ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്, പക്ഷെ ഇത്രയും പേടിച്ച ഒരു ദിവസം ഇല്ലെന്നുള്ള സത്യം. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ പേടിയുടെ ആ വല്ലായ്മ മനസ്സിലായി കാണും. പിന്നെ ഒരു കാര്യം പൊതുവെ പറയാനുള്ളത്, എന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പേടിപ്പിക്കരുതായിരുന്നു, അത് കഷ്ടമായിപ്പോയി. നമ്മൾ രണ്ടും ഡിബേറ്റേഴ്സ് അല്ലേ. എൻ്റെ ഈ പേടിയും ഈ അപകർഷതാബോധവും പെട്ടെന്ന് എടുത്ത് അഴി ഡിബേറ്റിന് ഞാൻ തലയും വെച്ചു പോയി. പെട്ടെന്ന് തന്നെ ഇത്ര പെട്ടെന്ന് പരസ്യമായിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് പെടുത്തരുതായിരുന്നു ടോമി സെബാസ്റ്റ്യൻ എന്ന് എനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല കിട്ടിയ സമയം കൊണ്ട് ഞാൻ ദശാംശം മേടിക്കുന്നതും ഞാൻ ജനങ്ങളെ പറ്റിക്കുന്നതും അങ്ങനെ ഞങ്ങളുടെ സമൂഹം ആകപ്പാടെ പറ്റിച്ച് ജീവിക്കുന്നതും ഒക്കെ വളരെ നല്ല രീതിയിൽ അങ്ങ് പറഞ്ഞു. ഇതുകൂടായപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല. ഏതായാലും നല്ലൊരു പരിപാടി ഇപ്പം സംഗതി കൊള്ളാം. പിന്നെ അതിനകത്തൊരു കാര്യം, ഇത്തരത്തിൽ വന്ന് ഈ ചർച്ചകളിലേക്ക് വരുമ്പോഴാണ് നമ്മളുടെ ഈ വൈജ്ഞാനികമായ ആർജവും മനസ്സിലാക്കുന്നത്. അല്ലാതെ ഡയജസ്റ്റ് വായിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് പോയേക്കാം, ആ സയൻസും ഒക്കെ ആയിട്ട് പോകാം, അല്ലെങ്കിൽ ആ അറിവുമൊക്കെ ആയിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലത്ത് ചെന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പഴയ ഏതെങ്കിലും കിട്ടുന്ന പഴയ കിതാബുകളുണ്ടല്ലോ, അത്തരം കിതാബ് വായിച്ച് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡുമായിട്ട് ഓപ്പറേഷൻ നടത്താം എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ആയിരിക്കും നടക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ചികിത്സ പഠിച്ച വേണം ഓപ്പറേഷന് പോകല്ല എന്നുള്ളൊരു സത്യം ഒരിക്കൽ കൂടി മനസ്സിലാക്കിക്കോണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ രോഗിയുടെ പോസ്റ്റ്മോർട്ടം ആയിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ പേടി സമ്മതിക്കുന്നു. അപ്പുറത്ത് ടോമിയല്ലേ, എനിക്ക് പേടിക്കായിരിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ ചില നാൾക്ക് മുമ്പ് ഞാനിങ്ങനെ പല സുഹൃത്തുക്കളോടും ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ രംഗത്തെ ഓരോ ഫിഗേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അവരിലൊക്കെ ടോപ്പായ ആളുകളെ ചർച്ചയ്ക്ക് ഇപ്പുറത്ത് കിട്ടുമ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഈ വിഷയം ഒന്ന് മാറ്റാനാകുന്ന നോക്കുന്നുണ്ട്, അതൊട്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഏതായാലും ധാർമ്മികതയിലേക്കൊക്കെ ഒന്ന് കയറിയല്ലോ ടോമി, അതിന് തന്നെ നന്ദി. ഏതായാലും തൽക്കാലം ഞാൻ പേടിച്ച് പോവാണ്, എനിക്കിനി വിളിക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഇനി എനിക്ക് ധൈര്യം വരുന്ന കാലത്ത് ഞാൻ ടോമിയെ വിവരം അറിയിക്കാം, എല്ലാവരും അറിയിക്കാം. അപ്പം നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഈ ചർച്ചയിൽ എന്നെ ക്ഷണിച്ച സത്താർവായിക്ക്, അതുപോലെ ഇത് മാന്യമായി ഇത്രയും നേരം കൊണ്ടുവരുന്ന മറിയം, റാഷണല്, എൻ്റെ സ്നേഹിതൻ ചിന്നാട്ടി, എല്ലാവർക്കും നന്ദി. സമയം പോലെ കാണാം. അപ്പോൾ ധൈര്യം വരാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ്. എന്നിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ദാറ്റ്സ് ഓൾ.
നമുക്ക് ഒന്ന് സംസാരിച്ചാലോ, അത് നമുക്ക് തീർപ്പാകുന്നെങ്കിൽ നമുക്കൊരു അല്ല അദ്ദേഹം പോവുകയാണെങ്കിൽ നമുക്ക് ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാമല്ലോ. നമുക്ക് എതിർഭാഗം ഉണ്ടല്ലോ, റോമിയും അനൂപും ഉണ്ട്, ഫ്ലക്സ് ഉണ്ട്, എൽ ജി ഉണ്ട്. അദ്ദേഹം പോയി അദ്ദേഹവുമായിട്ടുള്ള ഒരു ധാരണയ്ക്കകത്ത് ഇതിനകത്തൊരു ചെറിയ ആശയം കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അദ്ദേഹത്തോട് വളരെ ക്ലിയറായി ഇതെല്ലാം സംസാരിച്ചാണ് ഞാൻ ഇതെല്ലാം റാഷണലിനോട് കൺവേ ചെയ്തത്. അവിടെയാണ് തെറ്റുപറ്റിയെന്ന് എനിക്കറിയത്തില്ല. ചർച്ച തുടരണമെങ്കിൽ തുടരണം, നിർത്തണമെങ്കിൽ നിർത്താം. ഓക്കെ, ഇല്ല നമുക്ക് തുടരാം. കാര്യം തെറ്റ് ആശയക്കുഴപ്പം സംഭവിച്ചിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് അതുപോലെ തന്നെയാണ് പറഞ്ഞത്, പുള്ളിക്കാരൻ തന്നെ മെസ്സേജ് ആണ് കൊടുത്തിരുന്നത്. അപ്പൊ അതിനാ ധാരണ പക്ഷതൊന്നുമില്ല. പിന്നെ നമുക്ക് അതൊരു ചർച്ചക്ക് നടക്കുന്നേ നടക്കട്ടെ, അങ്ങനെ കരുതിയിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് ആ ഞാൻ ഡിബേറ്റിന് റാഷനുമായിട്ട് പറഞ്ഞ വിഷയം, ഡിബേറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയം ഈ പറഞ്ഞ ബൈബിൾ ദൈവിക ഗ്രന്ഥമാണോ അതോ മനുഷ്യ സൃഷ്ടിയാണോ എന്നുള്ളതാണ്. അതല്ല എന്ന് റാഷൻ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ അതിൻ്റെ മുഴുവൻ ചാറ്റിന്റെ റിപ്പോർട്ട് കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വിഷയം ഒന്ന് എഴുതിയിടാമോ എന്ന് ചോദിച്ച കാര്യം നിങ്ങൾക്ക് കാണാമെങ്കിൽ അത് കാണാം. ഇനി അതല്ല ഒരു ചർച്ചയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയത്തിൽ ഒരു ചർച്ചയിലൊപ്പം പങ്കെടുക്കുന്നതിനും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിനോട് ബൈബിളിന്റെ ബൈബിൾ ദൈവിക ഗ്രന്ഥമാണോ എന്ന രീതിയിൽ ഒരു ചർച്ച കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പരിഹാസപരമായിട്ട് പറഞ്ഞതാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ആ വിഷയം തൊടാനുള്ള ഒരു ധൈര്യക്കുറവുണ്ട്. അപ്പൊ ഇങ്ങനെ ധൈര്യക്കുറവ് കാണിക്കുന്നവര് യഥാർത്ഥത്തിൽ അവർ അവരുടെ ജീവിതത്തിൽ പോലും ധാർമ്മികത കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരും മറ്റുള്ളവരുടെ അടുക്കൽ പറഞ്ഞ് ഏത് ദൈവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണോ പറയുന്നത് ആ ദൈവം എഴുതിയതാണ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ആ ഗ്രന്ഥം ദൈവം പറയാൻ ഒരു പേരും ഇല്ല. ചതി എന്ന് അല്ല, ഞാൻ പറഞ്ഞ എന്റെ ഇത്രയും കാര്യമുള്ളൂ. ഇനി ഡിബേറ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ആ വിഷയത്തിലേക്ക് ഡിബേറ്റ് ഉള്ളൂ. ഇത് അല്ലെങ്കിൽ, കാരണം ഈ ബൈബിൾ ഇപ്പൊ ഇവിടെ വെറുതെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് നാളെ മറ്റൊരു ആളുമായിട്ട് അതേ വിഷയം തന്നെ ഡിബേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾക്ക് ഈ ഞാൻ പറയാനുള്ള പോയിന്റുകളെല്ലാം മനസ്സിലാവില്ല. അതുകൊണ്ട് ആ വിഷയം ഡിബേറ്റ് ആണെങ്കിൽ മാത്രമേ ബൈബിൾ ദൈവിക ഗ്രന്ഥമാണോ അതോ മനുഷ്യ സൃഷ്ടിയാണോ എന്നുള്ള വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നുള്ളൂ. അതല്ലെങ്കിൽ ധാർമ്മികതയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ആരോടാണ് ചർച്ച ചെയ്യേണ്ടത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചർച്ച ചെയ്ത് നിൽക്കാം. ഡിബേറ്റിന് ആ വിഷയത്തിനാണ് ഞാൻ വന്നത്. ആ വിഷയമാണെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. അദ്ദേഹം പോവുകയും ചെയ്തു, പിന്നെ ആരോട് ഡിബേറ്റ് ചെയ്യാനാണ്? നമുക്കൊരു കാര്യം ചെയ്യാം, തായെ ഇതുപോലെ ഡിബേറ്റ് ചെയ്യാൻ ആളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജുകൾ അയച്ചാൽ മതി. ഒരാള് മാത്രല്ലല്ലോ, ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ ഡിബേറ്റ് ചെയ്യാനുള്ള. ടോമി ഇതിനകത്ത് എവിടെയാണ് ആശയക്കുഴപ്പം പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ കൃത്യമായി പറയാം, അനിൽക്കുടത്തോട് എന്നോട് പറഞ്ഞതാണ് ആ വിഷയം ചർച്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറില്ല, അത് ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു വിഷയമല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വിഷയം എടുക്കുന്നതും. ഞാൻ അത് റാഷണലിനോട് ഷെയർ ചെയ്യുകയും ചെയ്തതാണ്. ഇതിലെവിടെയാണ് തെറ്റുപറ്റിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹം വളരെ ക്ലിയറായി, അദ്ദേഹത്തിന് ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നു കോലായിൽ വരരുത് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. കോലായെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു വിഷയമില്ല. 18-ാം തീയതി ശശി തരൂർ വരെ എത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കോലായി. അപ്പം കോലായെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ചർച്ച നടത്തുന്നതാണ്, നിരവധി ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം ഞാൻ ഇതിനകത്ത് എവിടെയാണ് തെറ്റുപറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തായാലും അദ്ദേഹം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് ഞാൻ ഇപ്പോഴും ആശങ്കപ്പെടുന്നത്. റാഷണൽ അദ്ദേഹം രണ്ടാമത്തെ തന്ന ടൈറ്റിലാണ് അല്ലേ, അദ്ദേഹം തന്ന ടൈറ്റിലാണ് ധാർമ്മികത ക്രിസ്ത്യാനി യുക്തിവാദത്തിൽ എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം കൊടുത്ത ടൈറ്റില് പുതിയ നിയമം ദൈവികം മാനുഷികം എന്ന് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് അത് എടുത്തില്ല, അദ്ദേഹത്തിന് അത് പറ്റില്ല എന്നാണ് നമ്മൾ അറിയിച്ചത്. അത് പ്രകാരം തിരിച്ച് അദ്ദേഹം തന്നെ ടോപ്പിക്കാണത്, അത് ഞാൻ ടോമിക്ക് കൊടുത്തതാണ്. പക്ഷേ ഒരു ദിവസം ടോമി ആ മെസ്സേജ് കാണുകയോ അല്ലെങ്കിൽ വോയിസ് ഞാൻ അയച്ചിരുന്നു, ചെയ്തു കാണില്ല അല്ലെങ്കിൽ കേട്ട് കാണത്തില്ല, അങ്ങനെ അയച്ചിരുന്നു. സെക്രട്ടറിയുടെ വോയിസ് ഞാൻ അത് ഫോർവേഡ് ചെയ്തു അങ്ങോട്ട് തിരിച്ച് ടോമിക്ക് അയച്ചു കൊടുത്തു. പക്ഷേ ടോമി അത് കേട്ട് കാണത്തില്ല, അതായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അതാണ് ഞാൻ അറിയിച്ചിട്ടുണ്ട്, അങ്ങനെ ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും
ഇദ്ദേഹം അത് കാണുന്നത് കാണാൻ സാധ്യമല്ല. എന്നാലും നമുക്ക് ഒന്നെങ്കിൽ ഇപ്പം ആളുകൾ ഒരുപാടുണ്ട്, ആരെങ്കിലും താഴ്ന്ന് ഇത് ധാർമ്മികതയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് ഒരു ചർച്ചയ്ക്ക് കയറാണെങ്കിൽ അനുകൂലിയുണ്ട്, തോന്നിയുണ്ട്, നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. അവരുടെ ഡിസിഷനാണ് അനുകൂലിയും തോന്നിയുടെയും. എനിക്കതിൽ റാഷനിൽ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട്. കാരണം റാഷനിൽ എനിക്ക് അയച്ചിരിക്കുന്ന എല്ലാ മെസ്സേജുകളും ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന മറുപടി അദ്ദേഹത്തിൻ്റെ ഇൻബോക്സിൽ കിടപ്പുണ്ട്. അത് രണ്ടു പേർക്കും മനസ്സിലാകാവുന്നതാണ്. എന്നോട് ഇദ്ദേഹം പറഞ്ഞത് വൺ ടു വൺ ഡിബേറ്റിന് ഉള്ള വിഷയം ആദ്യം പറഞ്ഞ വിഷയമാണ്. ആ വിഷയം അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് പ്രശ്നമില്ല, ഇത് ചർച്ചയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വൺ ടു വൺ ഡിബേറ്റ് ആയിട്ട് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അതിന് സംശയമുള്ളവർ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആര് വേണമെങ്കിലും എനിക്ക് അവരുടെ മെസ്സേജ് എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് ആ ഓഡിയോ മുഴുവൻ ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. കാരണം അതിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് റാഷനിൽ അങ്ങനെ പറയുന്നത് അത് ശരിയല്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഫോണിൽ സംസാരിക്കുകയല്ല, ഓഡിയോ മെസ്സേജുകളാണ് ഇട്ടത്. അപ്പൊ ആ ഓഡിയോ മെസ്സേജുകൾ തെളിവുകൾ തന്നെയാണ്. അപ്പൊ ഇനി അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇനി ഇതിന്റെ അഡ്മിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ഡിബേറ്റിന് നിൽക്കുമ്പോൾ രണ്ടുപേരെയും ഒരാൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക. സത്താറ് മറ്റേ അനിൽ കൊടിത്തോട്ടത്തിനെയും മറ്റേ എസ് റാഷനിൽ എന്ന് പറയുന്ന ആള് അയാൾ എന്നെയും കോണ്ടാക്ട് ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കോണ്ടാക്ട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിളിച്ചു വരുത്തിയ ഒരാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതാ അത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഇല്ല ടോമി, അത് ഞാനത് ടോമി കറക്റ്റായിട്ട് തന്നെ മെസ്സേജ് അയച്ചിരുന്നു. ഈ ടൈപ്പിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ വേറെന്താ അങ്ങനെ തെറ്റ് വരാൻ സാധ്യതയില്ല. കാരണം ഞാൻ കറക്റ്റായിട്ട് ധാർമ്മികത പ്രശ്നം ഇങ്ങനെ ടൈപ്പിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റും അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ടോമി കണ്ടു കാണത്തില്ല, അതുണ്ട് മെസ്സേജ് അതുണ്ടത്. ഓക്കെ, ഞാൻ ഇതിന്റെ ആരംഭത്തിൽ തന്നെ അനിൽ കൊടുത്തോട്ടുമായിട്ടുള്ള എല്ലാ സംഭാഷണവും ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഇതിനകത്തൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകണ്ട, ഇതിവിടെ അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിനോട് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നതാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ച് ഒരുപാട് സ്ട്രെയിൻ ചെയ്താണ് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എന്തോ എവിടെയോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കാം. അപ്പൊ ഈ ചർച്ച നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് തന്നെയാണ് ചർച്ച സംവാദം. അതായത് ഞാൻ കരുതുന്നത് ടോമി അത് ആ ചർച്ചയും സംവാദവും, അതായത് പുള്ളിക്കാരൻ ലാസ്റ്റ് നിമിഷമാണ് പറഞ്ഞത് നമുക്ക് നിൽക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അനൂപിനും ഞാനത് മെസ്സേജ് അത് കറക്റ്റായിട്ട് കൊടുത്തിരുന്നു, വോയിസും ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ ഒരുപക്ഷെ അതായിരിക്കാൻ പറ്റിപ്പോയത്. ലാസ്റ്റ് നിമിഷമാണ് പുള്ളിക്കാരൻ അങ്ങനെ ഒരു ആശയം പറഞ്ഞത് തന്നെ. ഞങ്ങളെ പോലുള്ളവരുടെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാല് അനിൽ കൊടുത്തോട്ടം ഈ ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് വരരുതെന്നാണ്. അതൊന്നും കുഴപ്പമില്ല. അല്ല, ഈ വിഷയമാണെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും എടുത്തോ. കാരണം ഞാൻ ഇതിൻ്റെ അകത്തൊരു അത്ര കാര്യമായ അല്ല. നമുക്ക് അനിൽ സാർ ഇല്ലാത്തപ്പോ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നുവെച്ചാല് അല്ല, ഇപ്പൊ ടിജോ പറഞ്ഞിരുന്നതാണ് ഈ ഗ്രൂപ്പിലേക്ക് ചർച്ചയ്ക്ക് വരരുതെന്ന്, അനിൽ കൊടുത്തോട്ടം വരരുതെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പല ആളുകളും അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിരുന്നു കോലയിലേക്ക് വരരുതെന്ന്. സെയിം ഇവിടെ ഇപ്പൊ ടോമി പറഞ്ഞപ്പോ ടോമിക്കും പലരും മെസ്സേജ് അയച്ചിരുന്നു കോലയിലേക്ക് പോകരുതെന്ന് പറഞ്ഞ്. ഞങ്ങളത് വിഷയമാക്കുന്നില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് അനിൽ സാർ ഇല്ലാത്ത സ്ഥിതിക്ക് ചർച്ച ഇനി മുമ്പോട്ട് കൊണ്ടുപോയിട്ട് അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഈ ചർച്ച ഇവിടെ എൻഡ് ചെയ്യുകയാണ്. കാരണം അത് അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഒരൊറ്റ കാര്യം കൂടി പറയാൻ അവസരം കിട്ടുമോ? ആരാണത്? ഞാൻ ടോമിയാണ്. ഇപ്പോ ഇവിടെ
എസ് റാഷണൽ എന്നോട് പറഞ്ഞ ഓഡിയോ മെസ്സേജ് എല്ലാവർക്കും വേണ്ടി ഒന്ന് കേൾപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണ് എന്ന് അദ്ദേഹം തെറ്റിച്ച് പറയുന്നത് ശരിയല്ല. ഞാൻ അനൂപ് ഐശകനെയും ഷാജിയൊക്കെ അങ്ങനെ ആഡ് ചെയ്തേക്കാം. പിന്നെ നവാസ് മറ്റേ എക്സ് മുസ്ലിംസിനകത്ത് നസീർ നസീർ എന്ന് പറയും പുള്ളിക്കാരൻ. പുള്ളിക്കാരെ രണ്ടിലും ബൈബിളിലും കുറാനൊക്കെ നല്ല ഇതുള്ള ആളാണ്. പുള്ളിക്കാരനെ വേണമെങ്കിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ അല്ലാതെ മറ്റേ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് പൊളിയാണ് സംഭവം, ഓക്കെയാണ്. പക്ഷേ ഇയാള് ഇത് ഓക്കെയാണ്. പക്ഷെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് പതുക്കെ ഡൈവേർട്ട് ചെയ്ത് അനാഥോട്ടം കൊണ്ട് അടിച്ചാലോ? നമുക്ക് പതുക്കെ അതിലോട്ട് ഒന്ന് ആദ്യം ശ്രമിച്ചു നോക്കണം. നമ്മൾ ഇട്ട ഡയറ്റിലോട്ട് പതുക്കെ ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് പേരുടെ പേര് പറയുന്നുണ്ട്. അനൂപ് ഉണ്ട്, ഷാജിയുണ്ട്, വേറെ രണ്ടു മൂന്ന് പേര്, ജാഫറോ ആരുടെയൊക്കെ രണ്ടു മൂന്ന് പേര് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലിരുന്ന് ചർച്ച ചെയ്യാനാണ് ഇന്ന് എന്നെ വിളിച്ചത്. അദ്ദേഹവുമായിട്ട് വൺ ടു വൺ ഡിബേറ്റിന് അങ്ങനെയല്ല തോമി, എനിക്ക് ആരും മുമ്പ് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജിനകത്ത് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ റിപ്ലൈ തന്നത്. അതായത് നിങ്ങൾ പറഞ്ഞ ഇതാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഓഡിയോകളും ഇവിടെ കേൾപ്പിക്കാം, എന്റെ എല്ലാം ഉണ്ട്, കേൾപ്പിക്കണോ? ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാനത് പറഞ്ഞു, തെറ്റ് പറഞ്ഞിട്ടില്ല, ശരിയായ കാര്യം നിങ്ങൾക്കുള്ള റിപ്ലൈ മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അല്ല, ഇത് ഞാൻ ആദ്യം വിചാരിച്ചു അനിൽ കൊടുത്തോട്ടമാണ് ഈ ഇത് കാണിച്ചത്, അത് ശരിയല്ലല്ലോ. കാരണം ഞാൻ ഈ ചർച്ചയിൽ അനിൽ കൊടുത്തോട്ടം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞ ഹെഡിങ് അല്ലാതെ ഈ ടൈറ്റിൽ അല്ലാതെ ടൈറ്റിൽ മാറ്റിയിട്ടതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ടോമി ഒരു കാര്യം പറയാം, അനിൽ സാർ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല, വളരെ ക്ലിയർ ആണ് അദ്ദേഹം പറഞ്ഞത്, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അതിൽ ആരാണ് ഇതിൻ്റെ അകത്ത് ഇത് കാണിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനിത് തുടക്കത്തിൽ, നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ളവർ കേട്ടിട്ടുണ്ടാവും, ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതെന്താണ് ടൈറ്റിൽ മാറ്റിയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അത് അനിൽ സാർ വരട്ടെ, അപ്പൊ നമുക്ക് സംസാരിക്കാം എന്നാണ് എസ് റാഷണൽ പറഞ്ഞത്. അപ്പോ ഞാനത് അദ്ദേഹം വന്നു കഴിയുമ്പോൾ എന്താണെന്ന് അറിയാൻ വിചാരിച്ചു. അപ്പോഴാണ് അദ്ദേഹം, ഇത് ഡിബേറ്റ് ആണ്, ഏത് ധാർമ്മികതയെ ക്രിസ്ത്യാനിറ്റിയും യുക്തിവാദവും എന്നുള്ള വിഷയത്തിൽ, അതിലെനിക്ക് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നേരത്തെ പറഞ്ഞിട്ട് വൺ ടു വൺ എന്ന് പറഞ്ഞ് നമ്മളതൊരു ഡിബേറ്റിനുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടണം. അതായത് ഇന്നലെ വരെയും ബൈബിൾ ഇതാണോ, എന്താണ് ദൈവിക ഗ്രന്ഥമാണോ അതോ മനുഷ്യ സൃഷ്ടിയാണോ എന്നുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വിളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് താഴെ ഇരിപ്പുണ്ട്. ഈ ആഷർ, പിന്നെ ഒരു എബിൻ, ജോൺ, ഇവരെല്ലാം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. ഇവരോടൊക്കെ ഞാൻ ഇന്നലെ വരെ ചോദിച്ച വിഷയം ബൈബിൾ പുതിയ നിയമം ദൈവ സൃഷ്ടിയാണോ അതോ മനുഷ്യ സൃഷ്ടിയാണോ എന്നുള്ളതാണ് ചോദിച്ചത്. എന്നിട്ട് ഇന്ന് വന്നു കഴിഞ്ഞപ്പം വിഷയം മാറ്റി വേറൊരു വിഷയത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിക്കാനുള്ള പരിപാടിയാണ്. അത് കോലായി ഗ്രൂപ്പാണ് ചെയ്തത് എന്ന് സത്താർ തുറന്നു പറഞ്ഞതിൽ സന്തോഷം. എനിവേ, അത് മോശമായി പോയി, അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിക്ക് വളരെ മോശമാണ്. ഞാൻ ഇത്ര സ്ഥലം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. ഞാൻ ആ വോയിസ് മെസ്സേജ് സത്താർബായി എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ ഫോർവേഡ് ചെയ്യുന്നു. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സത്താർബായും പറയുന്നുണ്ട്, സത്താർബായി എനിക്ക് അയച്ച് അത് തന്നെ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിനകത്ത് കോലാഹലം എങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗ്രൂപ്പിലുള്ള കേൾക്കുന്ന ആർക്ക് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം, മുഴുവൻ ഓഡിയോ ഞാൻ അയച്ചു തരാം, അത് കഴിയുമ്പോൾ മനസ്സിലാക്കാം. കറക്റ്റായിട്ട് ഞാൻ അയച്ചു, ആ ഫോർവേഡ് ചെയ്തിട്ടും ആ മെസ്സേജ് ഈ വിഷയത്തിലാണ് ചർച്ച എങ്കിൽ പോലും അതിനു മുമ്പേ അദ്ദേഹം ഇറങ്ങി.